യുവാക്കൾക്കായി കേരള സർക്കാർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര പദ്ധതികളിലൂടെ കേരളത്തിലെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതായും രാജ്യം അമൃത കാലത്തിലേക്ക് കടന്നു പ്രധാനമന്ത്രി പറഞ്ഞു ബി ജെ പി സംഘടിപ്പിച്ച യുവം കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുതല കേരള മോജഗാർ മേലോ കാ ആയോജന ഓർ നീ സർക്കാരി ഭർത്തിയോ ആ ഉത്തര ധ്യാന केरला के युवा राज्य सरकार के इस रवस्य रवैये को कभी भूल नहीं सकते उसका फोकस युवाओं को रोजगार और स्वरोजगार पर नहीं है मुझे बताया गया है केरला में न रोजगार मेलों का आयोजन होता है और न ही सरकारी भर्तियों पर उतना ध्यान दिया जा रहा है केरला के युवा राज्य सरकार के इस रवस्य रवैये को കേരളം ബിജെപി ഭരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ ബിജെപി സംഘടിപ്പിച്ച യുവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം പരിപാടി പ്രഹസനമായി മാറി സംവാദത്തിന് പകരം നടത്തിയത് രാഷ്ട്രീയ പ്രസംഗം മാത്രം വിവിധ മേഖലകളിൽ നിന്നെത്തിയ പ്രഗത്ഭരടക്കമുള്ളവർ വേദിയിൽ കാഴ്ചക്കാരായി മാറി പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം ഗംഭീരമാക്കി കേരളീയ ശൈലിയിലാർന്ന വസ്ത്രധാരണവുമായി റോഡ് ഷോ തുടങ്ങി എന്നാൽ മിനിറ്റുകൾക്കകം പിന്നെ സുരക്ഷാ വാഹനത്തിലേക്ക് മോദി മാറി നേരെ യുവം പരിപാടിയുടെ പ്രധാന വേദിയായ തേവര സേക്രട്ട്ഘട്ട് കോളേജിലേക്ക് എത്തി കോളേജിനു നടുവിൽ വൃക്ഷത്തൈ നട്ടശേഷം വേദിയിലെത്തിയ പ്രധാനമന്ത്രി പിന്നെ നടത്തിയത് ഒന്നര മണിക്കൂറിനു മുകളിലെ പ്രഭാഷണം യുവാക്കളുമായി സംവാദമെന്ന കാര്യം മോദിയും മറന്നു പരിപാടി രാഷ്ട്രീയമല്ലെന്നായിരുന്നു തുടക്കം മുതൽ ബിജെപി ഉയർത്തിയ വാദം എന്നാൽ പ്രധാനമന്ത്രി യുവം പരിപാടിയെ രാഷ്ട്രീയ വേദിയാക്കി പ്രസംഗത്തിലുടനീളം മാറ്റുകയായിരുന്നു സാധ്യോ ചായ നോർത്ത് ഈസ്റ്റ് ചായ ഗോവാ ജിൻ ജിൻ ലോക ഭാരതീയ ജനതാ പാർട്ടി കാമ കോ ഭാരനതാ പാർട്ടി സർക്കാർ രവൈ കോ ഹൈ वो किसी भी मंथ का हो पंथ का हो संप्रदाय का हो उसने भारतीय जनता पार्टी को गले लगाया है और मैं विश्वास से कहता हूं कि जो नॉर्थ ईस्ट के राज्यों ने करके दिखाया है जो गोवा लगातार कर रहा है वो आने वाले दिनों में സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും മോദിക്കൊപ്പം വേദി പങ്കിട്ട് സംവദിക്കാനായി എത്തിയിരുന്നു പ്രസംഗം പൂർത്തിയാക്കി സംവാദത്തിന് നിൽക്കാതെ പ്രധാനമന്ത്രി വേദി വിട്ടതോടെ ഇവരും കാഴ്ചക്കാരായി മാറുകയായിരുന്നു പരിപാടിയുടെ ഭാഗമാകാരെത്തിയ നിരവധി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും മോദിയുമായി ആശയവിനിമയം നടത്താൻ സാധിക്കാതെ നിരാശരായി മടങ്ങി ന്യൂസ് കൊച്ചി